ഹൈ ഗൈസ്, വെൽക്കം ടു എജുബോർഡ് പ്രാക്ടിക്കൽ സെഷൻ. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സ്ക്രൂ ഗേജിനെ കുറിച്ചാണ് അല്ലേ. അപ്പൊ എന്താണ് സ്ക്രൂ ഗേജിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല്, നമുക്കറിയാം സ്കെയിലിനെ കൊണ്ട് നമുക്ക് അളക്കാൻ പറ്റുന്ന മാക്സിമം ചെറിയ വാല്യൂ എന്ന് പറഞ്ഞാൽ 0.1 സെന്റിമീറ്റർ. പക്ഷെ ഈ സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞാല് 10⁻⁵, അതായത് 0.01 മില്ലിമീറ്റർ വരെയുള്ള വാല്യൂ എന്ത് ചെയ്യാൻ പറ്റും, ഈ സ്ക്രൂ ഗേജ് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മെഷർ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അതാണ് ഇതിന്റെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള പ്രോപ്പർട്ടി എന്ന് പറഞ്ഞാൽ. ഓക്കെ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു സ്ക്രൂ ഗേജ് എക്സ്പെരിമെന്റ് കൊണ്ടിട്ട് നമുക്ക് ഇതിന്റെ വോളിയം ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, അതായത് ഇതൊരു വയറാണ്, അതൊരു സിലിണ്ടർ ഷേപ്പിലാണ്. അങ്ങനെ ഇതിന്റെ വോളിയം എന്ന് പറഞ്ഞാൽ πr²l ആണല്ലോ അല്ലേ. അപ്പൊ ലെങ്ത് നമുക്ക് കണ്ടുപിടിക്കാൻ ജസ്റ്റ് സ്കെയിൽ വെച്ചിട്ട് മെഷർ ചെയ്താൽ മതി. പക്ഷേ റേഡിയസ് കണ്ടുപിടിക്കാനോ സ്കെയിലിനോട് പറ്റോ? ഇല്ലല്ലോ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു സ്ക്രൂ ഗേജ് ഉപയോഗിച്ചിട്ടാണ് അതിന്റെ റേഡിയസ് കണ്ടുപിടിക്കുന്നത്. ക്ലിയർ അല്ലേ? ഇതാണ് നമ്മുടെ സ്ക്രൂ ഗേജ് എന്നുള്ള എക്യുപ്മെന്റ്. അപ്പോൾ ഇതിന് ബേസിക്കലി രണ്ട് റീഡിങ്സ് ആണുള്ളത്. ഇതിന്റെ ഈ ഒരു താഴ്ഭാഗം കണ്ടില്ലേ, ഇതിന് നമ്മൾ പിച്ച് സ്കെയിൽ റീഡിംഗ് എന്നും ഇതിന്റെ ഈ മുകൾ ഭാഗത്തുള്ള ഈ റൗണ്ട് ഭാഗത്തുള്ള നമ്മൾ എന്ത് ചെയ്യും, ഹെഡ് സ്കെയിൽ റീഡിംഗ് എന്നും പറയും. ക്ലിയർ? അപ്പൊ ഹെഡ് സ്കെയിൽ റീഡിംഗ് ടോട്ടൽ നമുക്കറിയാം, 0-ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പോയി ഇത് അവിടെ എന്താ 10 കഴിഞ്ഞു, 20 കഴിഞ്ഞു, തിരിച്ച് എത്രയെന്ന് പറഞ്ഞാൽ 90-ൽ എത്തുന്നുണ്ട്. അപ്പൊ വീണ്ടും 0-ൽ എത്തുമ്പോൾ ഇത് ടോട്ടൽ 100 റീഡിങ്സ് ആണ് ഹെഡ് സ്കെയിലുള്ള റീഡിംഗ് എന്ന് നമുക്ക് പറയാൻ പറ്റും. ക്ലിയർ ആണല്ലോ. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ സ്ക്രൂ ഗേജിന്റെ ലീസ്റ്റ് കൗണ്ട് ഞാൻ നേരത്തെ പറഞ്ഞു 0.01 മില്ലിമീറ്റർ ആണ്. അതെങ്ങനെയാണ് കണ്ടുപിടിക്കുക എന്നുള്ളതാണ് ആദ്യമായിട്ട് സാറ് പറയാൻ പോകുന്നത് കേട്ടോ. ക്ലിയർ അല്ലേ? അപ്പൊ ആദ്യം നമുക്ക് എന്ത് ചെയ്യാൻ പോകണം, ഞാൻ ഇതിനെ ജസ്റ്റ് ഇതിനെ ഫുള്ളായിട്ട് തിരിച്ചിട്ട് നിങ്ങൾ ഇവിടെ ശ്രദ്ധിച്ചാൽ കാണാൻ പറ്റും, ഇവിടെ ഒരു ഹൊറിസോണ്ടൽ ലൈൻ നിങ്ങൾ കാണുന്നില്ലേ, അതായത് പിച്ച് സ്കെയിൽ റീഡിംഗിലുള്ള ഹൊറിസോണ്ടൽ ലൈൻ. ആ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് നമ്മുടെ ഹെഡ് സ്കെയിൽ റീഡിംഗിലെ 0 ഞാൻ എന്ത് ചെയ്യാൻ പോകണം, ജസ്റ്റ് ഒന്ന് കോയിൻസൈഡ് ചെയ്യാൻ പോകണേ. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി, ഹൊറിസോണ്ടൽ ഇതാ 0 ഞാൻ എന്ത് ചെയ്തു, ഇപ്പോൾ കോയിൻസൈഡ് ചെയ്തു. ഓക്കെ, എന്നിട്ട് ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു ഹെഡ് സ്കെയിലിനെ ഒരു 5 റൊട്ടേഷൻ നടത്താൻ പോവാണ്. ഓക്കെ, അപ്പൊ ഒന്നാമത്തെ റൊട്ടേഷൻ എന്താ ഇങ്ങനെ പോയി ഒന്നാമത്തെ റൊട്ടേഷൻ, സോറി 0. ഒന്നാമത്തെ റൊട്ടേഷൻ, ഫസ്റ്റ് റൊട്ടേഷൻ, സെക്കൻഡ് റൊട്ടേഷൻ, തേർഡ് കഴിഞ്ഞു, ഫോർത്ത് കഴിഞ്ഞു, ഫിഫ്ത്ത് കഴിഞ്ഞു. ക്ലിയർ? ഫിഫ്ത്ത് ആയി. ഓക്കെ, 0 കറക്റ്റ് പൊസിഷനിൽ നിന്നു. അപ്പൊ നമുക്കിവിടെ കാണാൻ പറ്റുന്ന എന്താണെന്ന് വെച്ചാൽ, പിച്ച് സ്കെയിൽ റീഡിംഗില് ഞാൻ പറയും ഇതിലെ ഒരു ഡിവിഷൻ എന്ന് പറഞ്ഞാൽ, പിച്ച് സ്കെയിലെ 1 ഡിവിഷൻ എന്ന് പറഞ്ഞാൽ 1 മില്ലിമീറ്റർ ആണ്. ഇപ്പൊ നോക്കി ടോട്ടൽ എത്രയുള്ളത്, 5 ഡിവിഷൻസ് ഉള്ളത് അല്ലേ. അപ്പൊ ഇവിടെ 5 മില്ലിമീറ്റർ ആണ് നമുക്ക് എന്ത് ചെയ്തിട്ടുള്ളത്, ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോ ഡിസ്റ്റൻസ് മൂവ്ഡ് ഫോർ 5 റൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരുന്നു, 5 ആയിരുന്നു അല്ലേ, 5 മില്ലിമീറ്റർ ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ പിച്ച് ഓഫ് ദ സ്ക്രൂ എന്ന് പറഞ്ഞാൽ ഡിസ്റ്റൻസ് ഡിവൈഡ് ബൈ 5 ആണ്. നമ്മൾ എത്ര റൊട്ടേഷൻ, 5 റൊട്ടേഷൻ. അങ്ങനെയാണെങ്കിൽ എത്ര ആയിരിക്കും നമുക്ക് കിട്ടുക, 1 മില്ലിമീറ്റർ ആയിരിക്കും നമ്മുടെ പിച്ച് എന്ന് പറഞ്ഞാൽ. ദെൻ നെക്സ്റ്റ് നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞു 100 ഡിവിഷൻസ് ആണ്. ദെൻ ലീസ്റ്റ് കൗണ്ട് ഈസ് എത്ര ആയിരിക്കും, പിച്ച് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഡിവിഷൻസ് ഓൺ ഹെഡ് സ്കെയിൽ ആണ്. ദാറ്റ് ഈസ് 1 ÷ 100. ദാറ്റ് ഈസ് ഈക്വൽ ടു 0.01 മില്ലിമീറ്റർ ആയിരിക്കും അതിന് എന്താ ലീസ്റ്റ് കൗണ്ട് എന്ന് പറഞ്ഞാൽ. ഈ സ്ക്രൂ ഗേജിന് വല്ല എററും ഉണ്ടെന്നുള്ളതാണ് നമുക്ക് അടുത്തായിട്ട് ചെക്ക് ചെയ്യാനുള്ളത്. അപ്പൊ അതിനുവേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോണ, സ്ക്രൂ ഗേജിന് ഫുള്ളായിട്ട് റൊട്ടേറ്റ് ചെയ്യിക്കാൻ പോവാണ്. അപ്പൊ റൊട്ടേറ്റ് ചെയ്ത് അവസാനത്തിലേക്ക് എത്തുമ്പോൾ നമുക്കൊരു ടിക് ടിക്, ഒരു 2 ടിക് ടിക് മതി. അപ്പോ നമ്മൾ ഈ ഹൊറിസോണ്ടൽ PSR-ലുള്ള ഈ ഹൊറിസോണ്ടൽ ലൈന് ഈ HSR-ലുള്ള ഏതുമായിട്ടാണ് കോയിൻസൈഡ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവാൻ പറ്റും, അതായത് PSR-ലെ ഹൊറിസോണ്ടൽ ലൈൻ എന്ന് പറയുമ്പോൾ ഹൊറിസോണ്ടൽ ലൈൻ അല്ലേ. ഈ ഹൊറിസോണ്ടൽ ലൈന് ഏകദേശം ഒരു 87-ലാണ് എന്ത് ചെയ്യുന്നത്, കോയിൻസൈഡ് ചെയ്യുന്നത്. ഓക്കെ, അതായത് അതിന്റെ 0 കോയിൻസിഡൻസ് എന്ന് പറഞ്ഞാൽ 87 ആണ്. ഓക്കെ, ദെൻ അങ്ങനെ 0 കറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്ര എന്ന് വെച്ചാൽ, ഇപ്പൊ 100-ലേക്ക് എത്താൻ 87-ൽ നിന്ന് എത്ര വേണം എന്നുള്ളതാണ്. അതായത് എത്ര വേണം, +13 ചെയ്യണം അല്ലേ. അപ്പൊ അതായിരിക്കും നമ്മുടെ എന്ത്, 0 കറക്ഷൻ എന്ന് പറഞ്ഞാൽ. അത് നമുക്ക് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്ത് നോക്കാം. 0 കോയിൻസിഡൻസ് നമുക്ക് കിട്ടുന്നത് 87-ലായിരുന്നു. അങ്ങനെയാണെങ്കിൽ 0 കറക്ഷൻ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, +13 ആയിരിക്കും. ഓക്കെ ആണല്ലോ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഇതിനെ കുറിച്ച് ബേസിക്കലി പറയാനുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്, വയറിന്റെ റേഡിയസ് കണ്ടുപിടിക്കാൻ പോവാണ്. അതിന് കൂടെ ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ, ഇപ്പൊ നമുക്ക് ഓരോ സ്ക്രൂ ഗേജിനും ഓരോ 0 കറക്ഷൻ ആയിരിക്കും. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് +13 ആണ്. ഇനി ചില സ്ക്രൂ ഗേജിന് നമ്മളെ 0 കോയിൻസ് എന്ന് പറഞ്ഞാൽ 0-നെക്കാളും മുകളിലേക്ക് പോകും, അതായത് 5 ആണെന്നുണ്ടെങ്കിൽ അതിന് 0 കറക്ഷൻ എന്ന് പറഞ്ഞാൽ -5 ആയിരിക്കും. അപ്പൊ നിങ്ങൾ ജസ്റ്റ് ആലോചിച്ചാൽ മതി, 100-ലേക്ക് എത്താൻ എന്ത് ചെയ്യണം എന്നുള്ളത് മാത്രം ആലോചിച്ചാൽ മതി. ക്ലിയർ ആണല്ലോ. ഇനി അങ്ങനെയാണെങ്കിൽ റേഡിയസ് കണ്ടുപിടിക്കാൻ പോവാം. നോക്കിയിരുന്നോളെ. ഓക്കെ, ഞാൻ എന്ത് ചെയ്യാൻ പോണ, ഈ ഒരു വയറിനെ ഈ ഒരു സ്ക്രൂ ഗേജിന്റെ ഈ ഒരു പൊസിഷനിൽ എന്ത് ചെയ്യാൻ പോവാണ്, ഫിക്സ് ചെയ്യിക്കാൻ പോവാണ്. ക്ലിയർ? അതായത് നേരത്തെ പോലെ ടിക് ടിക്,
രണ്ട് ടിക്ക് മതി. ക്ലിയർ ആണല്ലോ. ഇനി നമുക്ക് പി എസ് ആറിന്റെ വാല്യൂ എച്ച് എസ് ആറിന്റെ വാല്യൂ എന്താണ് നോക്കാനുള്ളത്. അപ്പൊ ആദ്യം നമ്മൾ പി എസ് ആറിനെ നോക്ക്. പി എസ് ആറിൽ ഇവിടെ എന്തെങ്കിലും വാല്യൂ കാണുന്നുണ്ടോ? ഇല്ലല്ലോ, സീറോ കഴിഞ്ഞിട്ടുള്ള സീറോന്റെ ലൈൻ മാത്രമേ കാണുന്നുള്ളൂ. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു ലൈനും അവിടെ കാണുന്നില്ല. അപ്പൊ അതൊരർത്ഥം ഇതിന്റെ ഫസ്റ്റ് പി എസ് ആർ വാല്യൂ എന്ന് പറഞ്ഞാൽ എത്രയാ? സീറോ ആണെന്നുള്ളതാണ്. ഓക്കെ, ഇനി എച്ച് എസ് ആർ വാല്യൂ എന്ന് പറഞ്ഞാല് ഇപ്പോ നമ്മൾ നേരത്തെ നോക്കിയതുപോലെ തന്നെ ഈ ഹൊറിസോണ്ടൽ ലൈനുമായിട്ട് എച്ച് എസ് ആറിൽ കോയിൻസൈഡ് ചെയ്യുന്ന ഡിവിഷൻ ഏതാണ് ഒന്ന് നമ്മൾ ജസ്റ്റ് നോക്കി നോക്കിയാലോ. നമ്മൾ നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ 34 ആണ് അല്ലേ. ഓക്കെ അല്ലേ, അതായത് ഇതിന്റെ എച്ച് എസ് ആർ വാല്യൂ എന്ന് പറഞ്ഞാൽ 34 ആണ്. ക്ലിയർ. നമുക്ക് എന്ത് ചെയ്യാം, നമ്മൾ കാൽക്കുലേഷനിലേക്ക് നോക്കി നോക്കാം. പി എസ് ആർ നമുക്ക് കിട്ടി എത്രയാണ്? സീറോ ആണെന്ന് കിട്ടി. എച്ച് എസ് ആർ നമുക്ക് കിട്ടുന്നത് 34 ആണ് അല്ലേ. നെക്സ്റ്റ് കോളം എന്ന് പറഞ്ഞാൽ കറക്റ്റഡ് എച്ച് എസ് ആർ ആ, അതായത് നമുക്കൊരു കറക്ഷൻ 13 കിട്ടിയിരുന്നു. അതും കൂടെ ഇതിൽ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. പ്ലസ് ആണെങ്കിൽ ആഡ് ചെയ്യാം, മൈനസ് ആണെങ്കിൽ ഡിക്രീസ് ചെയ്യാം. ക്ലിയർ അല്ലേ. അപ്പൊ 34 + 13 എന്ന് പറയുമ്പോൾ 47 ആയിരിക്കും ഇതിന് എന്ത്, കറക്റ്റഡ് എച്ച് എസ് ആർ എന്ന് പറഞ്ഞാൽ. ഇനി അതിന്റെ ടോട്ടൽ റീഡിംഗ് നമ്മൾ എടുക്കുമ്പോൾ പി എസ് ആർ പ്ലസ് കറക്റ്റഡ് എച്ച് എസ് ആർ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് ആണ്. ക്ലിയർ. പി എസ് ആർ എന്ന് പറഞ്ഞാൽ 0 ആണ്, ദെൻ കറക്റ്റഡ് എച്ച് എസ് ആർ ഇൻറ്റു ലീസ്റ്റ് കൗണ്ട് എത്രയാണ്? 0.01 മില്ലിമീറ്റർ ആണ്. ദെൻ 47 × 0.01 എന്ന് പറയുമ്പോൾ നമുക്ക് എത്ര കിട്ടും? 0.47 മില്ലിമീറ്റർ ആയിരിക്കും അതിന്റെ ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ. ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ളത് ഇതിന്റെ എന്തായിരിക്കും? ഡയമീറ്റർ ആയിരിക്കും അല്ലേ. അപ്പൊ റേഡിയസ് കണ്ടുപിടിക്കണേ നമ്മൾ എന്ത് ചെയ്യണം? ഹാഫ് എടുക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യാൻ പോവാണ്? ഈ ഒരു എക്സ്പെരിമെന്റ് ഈ ഒരു വയറിന്റെ പൊസിഷൻ മാറ്റിയിട്ട് വീണ്ടും ഒന്ന് രണ്ട് ട്രയലും കൂടെ ചെയ്തു നോക്കാൻ പോവാണ്. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, വയറിന്റെ ജസ്റ്റ് പൊസിഷൻ മാറ്റിയിട്ട് വീണ്ടും ഞാൻ ജസ്റ്റ് ഒന്ന് ടൈറ്റ് ആക്കി. ക്ലിയർ. ഇപ്പോഴും നമ്മളെ പി എസ് ആറിന്റെ വാല്യൂ ആണ് നമ്മൾ ഫസ്റ്റ് നോക്കാൻ പോകുന്നത്, സീറോയിൽ തന്നെയാണുള്ളത്. ദെൻ അടുത്തത് എച്ച് എസ് ആർ നോക്കാൻ പോവാണ്. എച്ച് എസ് ആർ പോയിന്റ് കോൺസൈഡ് ചെയ്യുന്ന പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്ക് നേരത്തെ 34 ആയിരുന്നു, ഇപ്പോൾ ഐ തിങ്ക് എനിക്ക് കിട്ടുന്നത് 36 അല്ലേ. 36 എനിക്ക് എന്ത് എച്ച് എസ് ആർ കിട്ടുന്നത്. ക്ലിയർ അല്ലേ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പോകണം, വീണ്ടും നോട്ട് ചെയ്ത് നോക്കാം. ദാറ്റ് ഈസ് പി എസ് ആർ 0 കിട്ടി, എച്ച് എസ് ആർ നമുക്ക് 36 കിട്ടി. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് എച്ച് എസ് ആർ എന്ന് പറഞ്ഞാൽ 36 + 13 ദാറ്റ് ഈസ് 49 ആയിരിക്കും. ദെൻ ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എത്ര ആയിരിക്കും കിട്ടുക? 0.49 മില്ലിമീറ്റർ ആണ്. ക്ലിയർ. എഗെയിൻ വൺ മോർ ടൈം ഒക്കെ എന്ത് ചെയ്യാൻ ചെയ്തു നോക്കാം. വീണ്ടും ഞാൻ പൊസിഷൻ മാറ്റിയിട്ടുണ്ട്, ജസ്റ്റ് എന്ത് ചെയ്യാൻ, ടിക് ടിക് ടിക്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഫസ്റ്റ് 0, അതായത് പി എസ് ആർ നമുക്ക് 0 തന്നെ കിട്ടുന്നത്, ഫസ്റ്റത്തെ വാല്യൂ ഒന്നും കാണുന്നില്ല. പി എസ് ആർ 0. ദെൻ എച്ച് എസ് ആർ നമുക്ക് ഇതിൽ കിട്ടുന്നത് നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എഗെയിൻ കോയിൻസൈഡ് ചെയ്യുന്നത് 35 ആയിട്ടാണ് അല്ലേ. 35 ആയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, എച്ച് എസ് ആർ കോയിൻസൈഡ് ചെയ്യുന്നത്. നമുക്ക് നോട്ട് ചെയ്യാം, പി എസ് ആർ 0 കിട്ടി, എച്ച് എസ് ആർ 35. അങ്ങനെയാണെങ്കിൽ കറക്റ്റ് എച്ച് എസ് ആർ 35 + 13 എന്ന് പറയുമ്പോൾ 48 കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ടോട്ടൽ റീഡിംഗ് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.48 ആയിരിക്കും. കാരണം ലീസ്റ്റ് കൗണ്ട് 0.01 മില്ലിമീറ്റർ ആണ്. ഈ വാല്യൂ കംപ്ലീറ്റ്ലി നമുക്ക് കിട്ടുന്നത് എന്താണ്? മില്ലിമീറ്ററിലാണ്. ക്ലിയർ. അപ്പോൾ നമുക്ക് ഇവിടെ മീൻ ഡയമീറ്റർ കിട്ടുന്നത് എത്രയെന്ന് വെച്ചാൽ 0.47, 0.49, 0.48 ആകുമ്പോൾ മീൻ ഡയമീറ്റർ എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 0.49 മില്ലിമീറ്റർ തന്നെയായിരിക്കും. ക്ലിയർ ആണല്ലോ. ഓക്കെ, ഇനി നമുക്ക് കാൽക്കുലേഷൻസിലേക്ക് നോക്കി നോക്കാം. ഓക്കെ, അപ്പോൾ മീൻ ഡയമീറ്റർ നമുക്ക് 0.47 മില്ലിമീറ്റർ ആണ്. ഞാൻ എന്ത് ചെയ്യാം, മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്യാണ്. ദാറ്റ് ഈസ് 0.47 × 10⁻³ മീറ്റർ ആയിരിക്കും നമ്മളെ ഡയമീറ്റർ. അപ്പൊ റേഡിയസ് ആണ് നമുക്ക് വേണ്ടത്. അപ്പൊ ഡയമീറ്ററിന്റെ ഹാഫ് വരും അല്ലേ. ദാറ്റ് ഈസ് 0.47 ഹാഫ് എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര ആയിരിക്കും വരിക? ദാറ്റ് ഈസ് 0.235 × 10⁻³ മീറ്റർ ആയിരിക്കും നമ്മുടെ റേഡിയസ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ. നെക്സ്റ്റ് നമുക്ക് ഇതിന്റെ ലെങ്ത് വേണം. ലെങ്ത് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യാൻ പോവാണ്, ഈ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മളെ ഈ ഒരു വയർ ഇവിടെ വെച്ച് മെഷർ ചെയ്ത് നോക്കാൻ പോവാണ്. ഓക്കെ, നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറഞ്ഞാൽ ലെങ്ത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ 26 cm ആണ് നമ്മളെ ഈ ഒരു വയറിന്റെ ലെങ്ത് എന്ന് പറഞ്ഞാൽ. അപ്പൊ 26 cm ലെങ്ത്, 26 cm എന്ന് കിട്ടി. ദാറ്റ് ഈസ് ഈക്വൽ ടു 26 × 10⁻²⁻ മീറ്റർ ആണ്. ക്ലിയർ ആണല്ലോ. ഇനി നമ്മൾ വോളിയത്തിന്റെ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ പൈ എന്ന് പറഞ്ഞാൽ 3.14 വരും, ആർ എന്ന് പറഞ്ഞാൽ 0.235 × 10⁻³ ഹോൾ സ്ക്വയർ. ദെൻ എൽ എന്ന് പറഞ്ഞാൽ നമുക്ക് എത്ര കിട്ടുന്നത്? 26 × 10⁻²⁻ ക്ലിയർ. കിട്ടുന്നത് 19.18 × 10⁻⁸ ആയിരിക്കും നമുക്ക് കിട്ടുന്നത്. ക്ലിയർ അല്ലേ. ദാറ്റ് ഈസ് 0.19 × 10⁻⁶ മീറ്റർ ക്യൂബ് ആയിരിക്കും നമുക്കിവിടെ കിട്ടുന്നത് എന്ത്, വോളിയം എന്ന് പറഞ്ഞാൽ. ക്ലിയർ ആണല്ലോ. ഇത്രയേ ഉള്ളൂ നമ്മുടെ എക്സ്പെരിമെന്റ്. ഓക്കെ, അപ്പൊ ഈ സ്ക്രൂ ഗേജ് എന്നുള്ള എക്സ്പെരിമെന്റ് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു എക്സ്പെരിമെന്റ് ആണ്. എല്ലാവർക്കും കുറച്ച് ടഫ് ഒക്കെ എന്ന് പറയാറുണ്ട്. പക്ഷെ ജസ്റ്റ് നിങ്ങൾക്ക് ഈ ഒരു വാല്യൂ എടുക്കാൻ അറിയാമെന്നുണ്ടെങ്കിൽ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു എക്സ്പെരിമെന്റ് തന്നെയാണ് അത്, സ്ക്രൂ ഗേജ് എന്ന് പറഞ്ഞാൽ. ക്ലിയർ അല്ലേ. അപ്പൊ ഇനി ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യരുത്, മാർക്ക് പോകരുത്. നമുക്ക് സെറ്റ് ആയിട്ട് ഫുൾ മാർക്ക് തന്നെ വാങ്ങണം. ക്ലിയർ ആണല്ലോ. ഓക്കെ.